നമസ്കാരം. ആദ്യത്തെ വീഡിയോ എന്തോ പ്രശ്നമുണ്ടായിരുന്നു, ഇനി അത് പോസ്റ്റായാലും അതങ്ങ് ക്യാൻസൽ ചെയ്തേക്കും. കേൾക്കാത്തവരാണെങ്കിലും ശരി. ആദ്യമായിട്ട് ബാബു ജീവനോടെ തിരിച്ചു വന്നതിൽ സർവേശ്വരനോട് നന്ദി പറയുന്നു. അതുപോലെ തന്നെ ഇന്ത്യൻ ആർമിയോട് ഞങ്ങൾ ആർമിക്കാർ നന്ദി പറയേണ്ട ആവശ്യമില്ല, കാരണം അത് ഞങ്ങളുടെ കടമയാണെന്ന് വിശ്വസിക്കുന്ന ആളുകളാണ് ഞങ്ങളെല്ലാവരും. ഏതായാലും ഇന്നിപ്പോൾ ജനങ്ങൾ മുഴുവൻ ഇന്ത്യൻ ആർമി പ്രശംസിക്കും എന്ന് കേൾക്കുന്ന സമയത്ത് ഐ ബിഗ് സല്യൂട്ട് ടു ഓൾ മൈ കൊലീഗ്സ് ബ്രദേഴ്സ് ഹു ആർ സ്റ്റിൽ ഇൻ യൂണിഫോം ആൻഡ് ഈ റെസ്ക്യൂ മിഷനിൽ ഉണ്ടായിരുന്ന എല്ലാ MRC-യുടെയും, ദാറ്റ് ഈസ് മദ്രാസ് റെജിമെൻ്റൽ സെൻറ്റർ വെല്ലിങ്ടണിലെ എല്ലാപ്പെട്ട ആൾക്കാർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നിന്ന് തന്നെ പറയുന്നു, ഐ സല്യൂട്ട് യു ഓൾ. താങ്ക്സ് എ ലോട്ട് ഫോർ സേവിങ് ദിസ്. ബാബുവിനെ രക്ഷിച്ചതിൽ എല്ലാവരെയും പോലെ ഞാനും സന്തോഷവാനാണ്. നിങ്ങളോട് വളരെയധികം നന്ദി രേഖപ്പെടുത്തുന്നു. ഇനി എനിക്ക് പറയാനുള്ളത് പിണറായി സർക്കാരിൻ്റെ അടുത്താണ്. പിണറായി സർക്കാർ ഒരു കാര്യം മനസ്സിലാക്കണം, എല്ലാ കാര്യങ്ങളിലും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്, പലയിടത്തും ക്വാളിഫൈഡ് അല്ലാതെ 10-ാം ക്ലാസ് പാസ്സായിട്ടുള്ളവരെ യൂണിവേഴ്സിറ്റിയിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, അവിടെ പോസ്റ്റ് ചെയ്തിട്ട്, കാരണം എന്ന് വെച്ചാൽ പാർട്ടി അനുഭാവിയാണെന്നെല്ലാം പറഞ്ഞുകൊണ്ട് നിങ്ങൾ എവിടെ എന്ത് വേണമെങ്കിലും ചെയ്തോളൂ. പിണറായി സഖാവ് ഈ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഗ്രൂപ്പ് എന്ന് പറയുന്നത്, അത് ദുരന്ത നിവാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അത് വെള്ളപ്പൊക്കം, ഭൂമികുലുക്കം, പല സ്ഥലങ്ങളിലും നമുക്ക് ദുരന്ത നിവാരണത്തിന് എന്ത് ചെയ്യണം എന്ന് അറിയാവുന്ന ആളുകളെ, കുറച്ച് തലയ്ക്കകത്ത് ആള് താമസമുള്ളവരെ ആണ് അങ്ങോട്ട് വിടേണ്ടത്. ഇതിപ്പോൾ എന്തിനാണ് ഞാനിങ്ങനെ പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്ന് ആ മനുഷ്യൻ ബാബു എന്ന് പറയുന്ന വ്യക്തി അവിടെ ഇരുന്നിരുന്ന സിറ്റുവേഷൻ നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കണം. ഒരു മൗണ്ടൻ്റെ ഒരു കുടുസായിട്ടുള്ള ഒരു തുളയിൽ ഇരിക്കാൻ പോലും ശരിക്കും ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങാൻ പോലും പറ്റാത്തൊരു സ്ഥലത്താണ് പോയിട്ട് കുടുങ്ങിയിരിക്കുന്നത്. ദൈവാനുഗ്രഹം, അദ്ദേഹത്തിൻ്റെ എവിടേക്കോ ഒരു ഗുരുത്വമുള്ളത് കൊണ്ട് രക്ഷപ്പെട്ട് അവിടെ പോയി ഇരുന്നിരുന്നു. ആ വ്യക്തി ഇരുന്ന സിറ്റുവേഷൻ നിങ്ങൾ മനസ്സിലാക്കണം. പാലക്കാടിൻ്റെ മലമ്പുഴയിൽ ഈ മാസത്തെ ചൂടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് അമേസിംഗ്ലി ബാഡ്. അപ്പം ഇങ്ങനെയുള്ള സ്ഥലത്തിരിക്കുമ്പോൾ ഡീഹൈഡ്രേഷൻ വരും. വെള്ളം കുടിക്കാനില്ലാത്ത സമയത്ത് ഡീഹൈഡ്രേഷൻ വന്നു കഴിഞ്ഞാൽ അത് മതി തലകറങ്ങിയിട്ട് വീഴാൻ വേണ്ടി അവിടെ നിന്നെല്ലാം. അപ്പം ഒരു മിനിറ്റെങ്കിൽ ഒരു മിനിറ്റ് അദ്ദേഹത്തെ രക്ഷിക്കുക, നേരത്തെ രക്ഷിക്കുക എന്നുള്ളത് ആണ് ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും വലിയ പരിശ്രമം വേണ്ടായിരുന്നു. അപ്പോൾ എന്തിനാണ് ഞാനിപ്പോൾ ഇത് പറയുന്ന ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിനെ ഞാൻ കുറ്റം പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കുറ്റമല്ല, നിങ്ങൾക്ക് വിവരമില്ലെങ്കിൽ ഞാൻ പറഞ്ഞു തരികയാണത്, നിങ്ങൾ മനസ്സിലാക്കണം. ഒന്നാമത് ഞാൻ ഇന്ന് കാലത്താണ് ആ പേപ്പറിൽ ആയിരിക്കുന്ന പൊസിഷൻ ഞാൻ കണ്ടത്. കണ്ടപ്പം എത്ര ഒരു ശകലം ആൾ താമസം ഉണ്ടെങ്കിൽ മനസ്സിലാക്കാൻ സാധിക്കും, ഇത് ഹെലികോപ്റ്ററിൽ കൂടെ റെസ്ക്യൂ ചെയ്യാൻ പറ്റുന്ന ഒരു പൊസിഷൻ അല്ല അത്. അങ്ങനെ ഹെലികോപ്റ്ററിൽ കൂടെ റെസ്ക്യൂ ചെയ്യാൻ പറ്റണം എന്നൊരു സംഭവമാണെങ്കിൽ അതിനെന്ത് വേണം? അത്രയും അധികം അതിൻ്റെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്, ഈ ഹെലികോപ്റ്ററിൽ ആ ഇരുന്നിരുന്ന ആംഗിൾ നോക്കിക്കഴിഞ്ഞാൽ മൗണ്ടൻ്റെ ആംഗിൾ ഇത് ഇങ്ങനെയാണ് ഇരിക്കുന്നത്. അപ്പം ഈ ബാബുവിൻ്റെ അടുത്തൊരു കയറിട്ടിട്ട് പിടിച്ച് പൊക്കാൻ വേണ്ടിയിട്ട് ഹെലികോപ്റ്ററിന് അടുത്തേക്ക് പോകാൻ പറ്റില്ല. ഇതിൻ്റെ മുകളിലത്തെ റോട്ടർ എന്ന് പറയുന്ന ഈ സാധനം എങ്ങനെ നോക്കിക്കഴിഞ്ഞാലും 10 മീറ്റർ ഡിസ്റ്റൻസെങ്കിലും ആ പൈലറ്റ് മെയിൻറ്റെയിൻ ചെയ്താലാണ് മൗണ്ടൻ നിന്ന് നിൽക്കുള്ളൂ. ആ 10 മീറ്റർ ഡിസ്റ്റൻസ് ഇപ്പോഴും മാറിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഡയമീറ്ററും കൂടെ നോക്കിക്കഴിഞ്ഞാൽ ചുരുങ്ങിയത് ഒരു 25 മീറ്റർ ഡിസ്റ്റൻസിലാണ് ബാബുവിൽ നിന്ന് ഈ ഹെലികോപ്റ്റർ പൊങ്ങി നിൽക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ കയറിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ബാബുവിന് പിടിക്കാൻ പറ്റില്ല ഈ 25 മീറ്ററിൻ്റെ സാധനം. അപ്പോൾ അതുകൊണ്ട് അത് ശരിക്ക് പറഞ്ഞാൽ അത് പ്രാക്ടിക്കലായിട്ടുള്ളൊരു സംഭവമല്ല അത്. ഇത് മനസ്സിലാക്കാനുള്ള കഴിവുള്ള ആളായിരിക്കണം ഈ ഹെലികോപ്റ്റർ വിളിച്ച് പറയുന്ന സമയത്ത്. അത് ആരെ വിളിച്ച് പറഞ്ഞിരിക്കുന്നത്? കോസ്റ്റ് ഗാർഡിനെ വിളിച്ച് പറഞ്ഞിരിക്കണം. ഞാൻ ചോദിക്കട്ടെ, ഈ കോസ്റ്റ് ഗാർഡിനെ വിളിച്ച് പറയുന്ന സമയത്ത് എന്തുകൊണ്ട് നിങ്ങൾ ആർമീനെയും കൂടെ വിളിച്ച് പറഞ്ഞില്ല? എന്തുകൊണ്ട് നേവിനെ വിളിച്ച് പറഞ്ഞില്ല? നിങ്ങളുടെ അടുത്തുള്ളതല്ലേ ഇതെല്ലാം? നിങ്ങളുടെ ഹെലികോപ്റ്റർ വാടകയ്ക്കെടുത്തിട്ട് അല്ലെങ്കിൽ അവിടെ ഒരു വൈറ്റ് എലിഫൻ്റെ പോലെ ഇട്ടിട്ടുള്ളത് അതൊന്നും എനിക്കറിയണ്ട. നിങ്ങളിത് ഇൻഫോം ചെയ്തത് ഇത് ഒരു ഇന്ത്യയുടെ എന്ന് പറഞ്ഞാൽ കേരളത്തിൻ്റെ പ്രശ്നമല്ല അത്, ഇത് ഇന്ത്യയുടെ ഒരു പൗരൻ്റെ പ്രശ്നമാണ്. അവിടെ കേരളമാണ് ഇപ്പോൾ ഇതിൽ ഇടപെടേണ്ടത്. അപ്പോൾ അവിടുന്ന് ഈ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിലിരിക്കുന്ന ആരാണെങ്കിലും ശരി, കോസ്റ്റ് ഗാർഡിനെ ടെലിഫോൺ ചെയ്തു എന്നുള്ളത് എനിക്ക് മനസ്സിലായി. പക്ഷേ നിങ്ങൾ നേവിക്കാരെ ഇൻഫോം ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഈ കോസ്റ്റ് ഗാർഡിനെ ഇൻഫോം ചെയ്യുമ്പോൾ അവരുടേതായിട്ടുള്ള അവരുടെ കയ്യിലുള്ള എക്യുപ്മെൻറ്റ്സ്, ഹെലികോപ്റ്ററിൻ്റെ കപ്പാസിറ്റി എന്താണെന്നുള്ളത് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. ആ കപ്പാസിറ്റിയിൽ ഇത് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾക്കറിയില്ല. അതാണ് ഞാൻ പറഞ്ഞത്, തലയിൽ കുറച്ച് ആൾ താമസവും ടെക്നിക്കൽ നോളജും വേണം ഇതിനകത്ത്, ഇത് മനസ്സിലാക്കണമെങ്കിൽ. ഇതിരിക്കുന്ന ഈ മൗണ്ടനിരിക്കുന്ന 85 ഡിഗ്രി ആംഗിളിൽ ഒരു ഹെലികോപ്റ്ററിനും 25 മീറ്റർ ക്ലോസ് ആയിട്ട് വരാൻ പറ്റില്ല, ബാബുവിനെ കയറിട്ടിട്ട് പറ്റില്ല. ഇനി അങ്ങനെ ഉണ്ടെങ്കിൽ ഈ ഹെലികോപ്റ്റർ ഈ മൗണ്ടൻ്റെയും കൂടെ മുകളിൽ പോയി നിന്നിട്ട് ബാബുവിൻ്റെ കറക്റ്റ് ലൈനിൽ വരണമെങ്കിൽ
അത്രയും ഡിസ്റ്റൻസുള്ള റോപ്പായിരിക്കണം ബാബുവിന് ഇട്ട് കൊടുക്കുന്നത്. ആ ഡിസ്റ്റൻസുള്ള റോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഓൾമോസ്റ്റ് 700 meters ഡിസ്റ്റൻസ് ആയിരിക്കാം. ഇറ്റ്സ് നോട്ട് പ്രാക്ടിക്കലി പോസിബിൾ ആണ്. ഹെലികോപ്റ്റർ കുറച്ചുകൂടെ വലുതാണെങ്കിൽ, Mi-17 പോലുള്ള ഹെലികോപ്റ്ററിനകത്ത് 700 meters റോപ്പ് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. പക്ഷേ അതിന് Mi-17 ആയിരിക്കണത്, അല്ലെങ്കിൽ സീക്കിംഗ് ഉണ്ട്. സീക്കിംഗ് അത് നേവിക്കരയിലേ ഉള്ളൂ, കോസ്റ്റ് ഗാർഡിൻ്റെ ഇല്ല അത്. അപ്പം അത് എന്തുകൊണ്ട് ഈ കോസ്റ്റ് ഗാർഡിനെ വിളിച്ച് പറയുന്ന ആൾക്ക് ഇത്രയും തലയ്ക്ക് ബുദ്ധിയില്ലേ? നേവി അപ്പുറത്തുണ്ട്, പാങ്ങോട് ആർമിയുണ്ട്, പാങ്ങോട് ആർമിയെ വിളിച്ച് പറയുക. അപ്പോൾ അവർ നേരെ വെല്ലിംഗ്ടണിൽ വിളിച്ച് പറയും, നിങ്ങൾ പെട്ടെന്ന് അവിടുന്ന് ആൾക്കാരെ പറഞ്ഞ് വിടുമെന്ന് പറഞ്ഞ് അവരാണ് അടുത്ത്. ഇവിടുന്ന് ട്രിവാൻഡ്രത്ത് നിന്ന് പോകുന്നതിനേക്കാൾ ബെറ്റർ ആയിട്ട് പാങ്ങോടുന്ന് തിരിച്ച്. ഈ സംഭവങ്ങളും മുഴുവൻ ഇന്നലത്തെ കൊണ്ട് തീർക്കേണ്ട കാര്യം, ഇന്ന് കാലത്ത് 10 മണി വരെ വൈകിപ്പോയത് എന്താണ്? ഇത് നൈറ്റിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്പറേഷനല്ല. എന്നാലും ആർമിക്കാർ വന്നിരുന്നെങ്കിൽ, അവരിന്നലെ വന്നിരുന്നെങ്കിൽ, അവരിന്നലെ ഈവനിങ് ആകുമ്പോഴത്തേക്കും ഈ പയ്യനെ സേവ് ചെയ്ത് പുറത്ത് വന്നിരുന്നേനെ. അതുകൊണ്ട് ഞാൻ ഗവൺമെൻറ് അടുത്തൊന്ന് റിക്വസ്റ്റ് ചെയ്യണം, ചില ചില കാര്യങ്ങളിലെങ്കിലും നിങ്ങൾക്ക് ടെക്നിക്കലി നോളേജ് ഉള്ള ആളുകളെ പിടിച്ചിരുത്തുക. ഇത് ഏതൊരു കണ്ണുപൊട്ടുന്ന പേപ്പർ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു, ഹെലികോപ്റ്റർ എന്തിനാണ് അവിടെ പോയിരിക്കുന്നത്? ഹെലികോപ്റ്ററിൽ അതും പോയിരിക്കുന്നത് കോസ്റ്റ് ഗാർഡിൻ്റെ ഹെലികോപ്റ്ററാണ്. അപ്പോൾ പിന്നീട് ഞാൻ നേവിയിൽ അന്വേഷിച്ചപ്പോൾ നിങ്ങളെന്താണ് പോയില്ലാന്ന് ചോദിച്ചപ്പോഴാണ് പറഞ്ഞത്, ഞങ്ങൾക്ക് ആരും ഇൻഫോം തന്നിട്ടില്ല സർ. ഈവൻ നൗ അവർക്കറിയില്ലായിരുന്നു അവരാരെയാണ് അവിടെ കോണ്ടാക്ട് ചെയ്യേണ്ടത് എന്നുള്ളത് അവർക്കറിയില്ല. സോ നിങ്ങളുടെ കയ്യിലുള്ള റിസോഴ്സിനെ എങ്ങനെ യൂസ് ചെയ്യണമെന്ന് നിങ്ങൾക്കറിയില്ല. അപ്പോൾ അതിനാണ് ഞാൻ പറഞ്ഞത്, ആ ടെക്നിക്കൽ ടീമിനെ ഇനിയെങ്കിലും കുറച്ച് വിവരവും വിദ്യാഭ്യാസമുള്ള ഈ ഡിസാസ്റ്റർ മാനേജ്മെൻ്റ് എന്ന് പറയുന്നത്, ഇത് ചില സമയത്ത് ഡിസാസ്റ്റർ എന്ന് പറയുന്നത് ഒരു അമ്പലത്തിൻ്റെ വെടിമരുന്ന് ശാല കത്തിപ്പിടിക്കുന്നതായിരിക്കാം. അവിടെയും അദ്ദേഹത്തിൻ്റെ ആ ഒരു മനുഷ്യന്മാരെ അതിൻ്റേതായിട്ടുള്ള ഡിസാസ്റ്റർ എന്ന് പറയുന്നത് പലതുകൊണ്ട്, ഭൂകമ്പം, എർത്ത്ക്വേക്ക്, ഫ്ലഡ്, മലയിടിച്ചിൽ, ഇതുപോലുള്ള സിറ്റുവേഷൻസ്, വെള്ളപ്പൊക്കം, ഇതെല്ലാം വരുന്ന സമയത്ത് ഇതിനൊക്കെ ഡീൽ ചെയ്യാൻ വേണ്ടി നിങ്ങൾ ഒന്ന് മനസ്സിലാക്കുക, കുറച്ച് തലയിൽ ആള് താമസമുള്ള ആളുകളെ അവിടെ പിടിച്ചിരുത്തേ. ഇതാരാണെങ്കിലും ശരി, ഇത് ചെയ്ത തെറ്റുകൊണ്ടാണ് ഈ പയ്യൻ, പിന്നെ അവൻ എന്തോ ഭാഗ്യമുണ്ട്, അവൻ്റെ അച്ഛനമ്മമാരുടെ ഗുരുത്വം ആ പയ്യൻ്റെ മുകളിലുകൊണ്ട് ഈ ഇത്രയും ഡീഹൈഡ്രേഷൻ സഹിച്ചിട്ട് ആ വ്യക്തി ഇരുന്നോടെ ഡ്രോണിൽ പോയിട്ട് അവൻ്റെ അടുത്ത് കണ്ട സമയത്ത് ബാബു ചോദിച്ചു, ഇത്രയേ ഉള്ളൂ വെള്ളം അല്ലെങ്കിൽ ഭക്ഷണം? 48 hours ആ പയ്യൻ, കൊച്ചു പയ്യനാണ്, വിശക്കും. ഇതൊക്കെ മനസ്സിലാക്കാനുള്ള ഇത് മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് നിങ്ങൾക്ക് എല്ലാവർക്കും വേണമത്. സോ ഇനിയെങ്കിലും പ്ലീസ്, ഇവിടെ ഇപ്പോൾ പലരും എന്നെ തെറി വിളിക്കും, കമ്മ്യൂണിസ്റ്റുകാരാണെങ്കിൽ തെറി വിളിക്കും ഗവൺമെൻറ്റിനെ പറഞ്ഞു എന്നും പറഞ്ഞിട്ട്. ദാറ്റ്സ് നോട്ട്, ഇതിപ്പോൾ എന്തിനാണെന്ന് വെച്ചാൽ ഇപ്പോഴല്ല, ഇത് തെറിവിടെ കുറേ വരുന്നുണ്ട്. മക്കളെ, നാളെ നിങ്ങളും ആയിരിക്കും ഇതുപോലൊരു മരണമൂള പോയി കുടുങ്ങുന്നത്. ഇവിടെ ഏത് പാർട്ടി എന്നുള്ളതല്ല ഞാൻ പറഞ്ഞു, ഞാൻ വളരെ മര്യാദയ്ക്ക് ഒരു അഡ്വൈസാണ് കൊടുക്കുന്നത്. ടെക്നിക്കൽ ടീമിനെ ഉണ്ടാക്കിക്കഴിഞ്ഞാൽ അത് അവർക്കറിയാം എന്ത് ചെയ്യണമെന്നുള്ളത്. അപ്പം അതുകൊണ്ട് ഇത് പറഞ്ഞിട്ട് ഇപ്പോൾ എന്നെ കുറേ തെറി വിളിച്ചുണ്ടെന്ന് കാര്യമില്ല, ഇവിടെ ലൈവിൽ കുറേ തെറി വരുന്നുള്ള എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അതിന് ഞാൻ മറുപടിയും കൊടുക്കുന്നില്ല. ഇത് ഞാനൊരു പൗരനെന്നുള്ള നിലയ്ക്ക് ഞാൻ എപ്പോഴും ഗവൺമെൻറ്റിനെ സഹായിച്ചിട്ടുള്ളൂ. ഇപ്പോഴും ഞാൻ പിണറായി സഖാവിൻ്റെ അടുത്ത് റിക്വസ്റ്റ് ചെയ്യണം, സർ ഇങ്ങനെയുള്ള കാര്യങ്ങളിലെങ്കിലും കുറച്ച് ടെക്നിക്കലി നോ ഹൗ ആളുകളെ പിടിച്ചിടണം. ഇന്നലെ ആ കോസ്റ്റ് ഗാർഡിനെ വിളിച്ച സമയത്ത് തന്നെ ആർമീനിയും നേവിനിയും വിളിച്ചിരുന്നെങ്കിൽ ഇന്നലെ തന്നെ ഈ ഓപ്പറേഷൻ കഴിഞ്ഞ് വരാമായിരുന്നു. അതുകൊണ്ട് ഇത്രയും ഞാൻ പറയുന്നുള്ളൂ. വേറെ തെറി വിളിക്കേണ്ടവർക്കെല്ലാം വിളിച്ചുകൊണ്ടിരിക്കാം. ഐ ഡോണ്ട് കെയർ ഫോർ യുവർ തെറി. ഇത് ഞാൻ എപ്പോഴും സർക്കാരിനെ സഹായിച്ചിട്ടുള്ള ആളാണ്. ഇവിടെ എന്താണെന്ന് വെച്ചാൽ ക്രിറ്റിസിസത്തിനല്ല ഞാൻ പറയുന്നത്. നാളെയെങ്കിലും ഇതിനെ എങ്ങനെയെങ്കിലും, എൻ്റെ വിവരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എൻ്റെ നോളജ് എന്ന് പറയുന്നത് അത് വെച്ചിട്ടാണ് ഞാൻ ഈ പറഞ്ഞത്. ഇതാ മൗണ്ടൻ കണ്ടാലറിയാം. ഒരു പട്ടാളക്കാരനും ഞാനൊരു കമാൻഡൊക്കെ ആയിരുന്ന സമയത്ത് നമ്മളിതുപോലെ റെസ്ക്യൂ മിഷനൊക്കെ പോകുന്ന സമയത്ത് ആദ്യമേ കണ്ടറിയാം നിങ്ങളുടെ മൗണ്ടാണ് നമുക്ക് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത്. അതിനാര് വേണം? റോപ്പ് തന്നെ ഇട്ടിട്ട് കൊടുക്കേണ്ടി വരും. അതിന് ആർമിക്കാരുണ്ടായിരിക്കും, അവരടുത്ത് ഈ എക്യുപ്മെൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, മോഡേണിറ്റി എക്യുപ്മെൻസ്. അപ്പം അതുകൊണ്ട് എന്തിനെന്ന് ഗവൺമെൻറ്റിന് നിങ്ങൾക്ക് ഓപ്ഷൻ ഇല്ലേ? കോസ്റ്റ് ഗാർഡിനെ വിളിക്കാമെങ്കിൽ നേവിനെയും വിളിക്കാം, ആർമീനെയും വിളിക്കാം, ഇൻഫോം കൊടുത്തിട്ടെങ്കിൽ വിട്ടാൽ മതി, ഒരു മിനിറ്റിൻ്റെ പണിയേ ഉള്ളൂ. സോ എനിവേ, ഇത്രയും പറഞ്ഞില്ലെങ്കിൽ എനിക്കൊരു മനസ്സമാനമില്ല. ഇനിയെങ്കിലും സഖാവിൻ്റെ അടുത്ത് എൻ്റെ റിക്വസ്റ്റാണ്, ഞാൻ പല കാര്യത്തിലും ഗവൺമെൻറ്റിൻ്റെ എല്ലാ കാര്യത്തിലും ഞാൻ നിങ്ങളെ ക്രിറ്റിസൈസ് ചെയ്യാനോ അതിനൊന്നും വരുന്നില്ല. ഇപ്പം അത് പറയേണ്ടി വന്നു, ഇതേതായാലും റെസ്ക്യൂ ആയിട്ട് വന്നു. എല്ലാവർക്കും നന്ദിയുണ്ട്, ഗവൺമെൻറ്റിനും ആ ഒരു ഇനിഷ്യേറ്റീവ് എടുത്തതിന് വളരെയധികം നന്ദി. പക്ഷേ
ഇനിയെങ്കിലും സാർ, പിണറായി സാർ, റിക്വസ്റ്റാണ്, ഇങ്ങനെയുള്ള ടെക്നിക്കൽ സ്ഥലത്ത് ഒരാളെങ്കിലും ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളെ പിടിച്ചിട്ട് അവിടെ എത്തണം. ഈവൻ കൗണ്ടർ ടെററിസം, ഇങ്ങനെയുള്ള പല ഗ്രൂപ്പുകളുണ്ട് ഗവൺമെൻറ്റിനടുത്ത്. അതിനകത്ത് വിവരമുള്ളവരെ പിടിച്ചിടൂ സാർ. ഇത്രയും എനിക്ക് പറയാനുള്ളൂ. ഇന്നത്തെ ഇപ്പോൾ ഈ ലൈവിന് വന്നത് അതുകൊണ്ടാണ്. കാരണം എനിക്ക് സാറിനെ നേരിട്ട് വിളിച്ച് പറയാൻ പറ്റുമായിരുന്നെങ്കിൽ ഞാനത് ചെയ്യുമായിരുന്നു. ഇപ്പോൾ പലപ്പോഴും സാറിൻ്റെ ഫോണിൽ ഞാൻ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ അടുത്തുള്ള പേഴ്സണൽ നമ്പറിനകത്ത് എനിക്ക് തിരിച്ച് മറുപടി വരാം. പണ്ടൊക്കെ മറുപടി വന്നിരുന്നു, ഇപ്പോൾ അത് വരുന്നില്ല. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങനെ ലൈവിൽ വന്ന് സാറിൻ്റെ അടുത്ത് റിക്വസ്റ്റ് ചെയ്യുന്നത്. പ്ലീസ് സർ, യു ആർ ആർ പ്രൈം ചീഫ് മിനിസ്റ്റർ, സോ ഇറ്റ് ഈസ് നോട്ട് ദ പാർട്ടി ബേസ്ഡ് ബയസ് ഓർ സംതിങ് ലൈക്ക് ദാറ്റ്. എനിക്കിത് പറയാനുള്ളത് കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. നന്നായി എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതിൽ എൻ്റെ കൈ എപ്പോഴും ഉണ്ടായിരിക്കും. ഞാൻ 5 പൈസ ശമ്പളത്തിനല്ല സാർ, ഇത് ഞാൻ പണ്ടും ചെയ്തിട്ടുണ്ട്. പണ്ടും നിങ്ങളുടെ ഗവൺമെൻറ് ഭരിച്ചിരുന്ന സമയത്ത് ഇവിടുത്തെ പോലീസ് ഫോഴ്സിനെ ട്രെയിൻ ചെയ്തിട്ടുള്ള അതാണ്. അത് കൊടിയേരി ബാലകൃഷ്ണൻ സഖാവൻ അറിയാതെ, അന്ന് അദ്ദേഹം ഹോം മിനിസ്റ്റർ ആയിരുന്ന സമയത്ത് 5 പൈസ ഞാൻ എൻ്റെ വണ്ടിയും കൊണ്ട് വന്നിട്ടില്ലെങ്കിൽ പോലും ഞാനത് വാടക വാങ്ങിച്ചിട്ടില്ല സാർ, അല്ലെങ്കിൽ പെട്രോളിൻ്റെ പൈസ ഞാൻ വാങ്ങിച്ചിട്ടില്ല. സോ അങ്ങനൊരു വ്യക്തിയാണ് ഇപ്പോൾ സാറിൻ്റെ അടുത്ത് പറയുന്നത്. പ്ലീസ്, താങ്ക് യു സർ, ഗോഡ് ബ്ലസ് യു. എന്നതിൽ കൂടുതലൊന്നും പറയുന്നില്ല. എല്ലാവർക്കും വൺസ് അഗെയിൻ ഈ ഒരു ഓപ്പറേഷൻ നടത്തി അതിനകത്ത് ഇൻവോൾവ് ആയിട്ടുള്ള ഓരോരുത്തർക്കും എൻ്റെ അഭിനന്ദനങ്ങൾ. എല്ലാ കേരളീയനും അഭിമാനിക്കുന്നു ആ ഒരു ജീവൻ തിരിച്ചു പിടിച്ചതിന്. താങ്ക് യു സോ മച്ച്, ഗോഡ് ബ്ലസ് യു, ഗുഡ് ലക്ക്, താങ്ക് യു, ജയ് ഹിന്ദ്.